ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ട ഒരു ഗവേഷണ പ്രബന്ധത്തിൽ കേരള നിയമസഭയെ പറ്റിയുള്ള, ഇവിടെ ബില്ലുകൾ പാസ്സാക്കുന്നതിനെടുക്കുന്ന സമയം കേരള നിയമസഭ താരതമ്യേന കുറേ കൂടി മെച്ചപ്പെട്ട പൊസിഷനിലാണെന്നാണ് നമ്മളെല്ലാവരും ധരിച്ചത്. അത് ശരിയുമാണ്. അരമണിക്കൂറിൽ താഴെയാണ് വളരെ പ്രധാനപ്പെട്ട ബില്ലുകൾക്ക് പോലും വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതിനൊരു പ്രതിവിധി എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ കമ്മിറ്റി സിസ്റ്റം കൊണ്ടുവന്നത്. അത് എങ്ങനെ ലോക്സഭയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? കമ്മിറ്റികൾ എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രൂട്ടിനൈസ് ദി ഫംഗ്ഷനിങ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. അപ്പോൾ എക്സിക്യൂട്ടീവിൻ്റെ ഫംഗ്ഷനിങ്ങിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക എന്നുള്ളത് പാർലമെൻറ്റിൻ്റെ പ്രധാന കടമയാണല്ലോ. കാരണം ഗവൺമെൻറ്റിന് സഭയോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. അപ്പോൾ സഭയുടെ മുമ്പിൽ ഇതെല്ലാം പറയാൻ ബാധ്യസ്ഥരാണ്. സഭ ഇവർ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് അന്വേഷിക്കുക. ആ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ള ഇൻസ്ട്രുമെൻസാണ് ഈ കമ്മിറ്റികളെന്ന് പറയുന്നത്. അപ്പോൾ കമ്മിറ്റികളുടെ ആ സിസ്റ്റം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഫാർ സൈറ്റോട് കൂടിയാണ്. അതായത് ഒരു ബില്ല് അവതരിപ്പിച്ചു, അത് കമ്മിറ്റിയിലേക്ക് റെഫർ ചെയ്തു, കമ്മിറ്റി അതിൻ്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിനെ സമന്വയിപ്പിച്ച് ഒരു കൺക്ലൂഷനിലെത്തുന്നു. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും ആ കമ്മിറ്റിയുടെ മുമ്പിൽ വരികയും അപ്പോൾ അവർക്ക് അതിലൂടെ ഒരു ഒരു അതിനെയൊക്കെ സമന്വയിപ്പിക്കാനും ചില വളരെ കറക്റ്റായ കൺക്ലൂഷൻസിൽ എത്താനും കഴിയുന്നു. ആ സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു നല്ല ബില്ല് സഭയിലെത്തുന്നു. ഇതെല്ലാം പരിശോധിച്ച് വളരെ മെച്യൂർ കൺസിഡറേഷൻ നടത്തി ഒരു നല്ല ബില്ല് സഭയിൽ വരുന്നു, ഒരു നല്ല നിയമം പാസ്സാകുന്നു. നല്ല നിയമം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നല്ല നിയമമായിരിക്കണമല്ലോ. അതല്ല എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സഭയിൽ ഈ ഡ്രാഫ്റ്റ്സ്മാൻ ഉണ്ടാക്കുന്ന നിയമം ബില്ല് ഇത് സഭയിൽ വരുന്നു, സഭയിൽ ഡിസ്കഷൻ ഇല്ലാതെ പാസ്സാവുന്നു, ആർക്കും അറിയത്തില്ല ഇതെന്താണെന്നുള്ളത്. ഇതിനകത്ത് അവിടെ സഭയിലിരിക്കുന്ന ആർക്കും തന്നെ അറിയത്തില്ല ഇതിനകത്ത് എന്താണെന്നുള്ളത്. പാസ്സാക്കുന്നു, ഐസ് ഹാബിറ്റ് എന്ന് പറയുന്നതേ ഉള്ളൂ. ബില്ല് ഈസ് പാസ്ഡ്, സ്പീക്കർ അനൗൺസ് ചെയ്യുന്നു, അപ്പോൾ ബില്ല് ഈസ് പാസ്ഡ്. എന്നിട്ട് ഇത് നിയമമാകുകയാണ്, നോട്ടിഫൈ ചെയ്യുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. എത്രത്തോളം ദോഷം ചെയ്യുന്നതാണ് ജനങ്ങൾക്ക്, പബ്ലിക്കിന് എന്ന് പറഞ്ഞാൽ അത് പബ്ലിക് ഇൻട്രസ്റ്റിന് നേരെ വിരുദ്ധമാണ് കാണിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉള്ള ധാരാളം ഇൻസ്റ്റൻസസ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ്. അതായത് ഈ പാർലമെൻ്ററി സിസ്റ്റത്തിലുണ്ടായിരിക്കുന്ന ഒരു ഡിക്ലൈൻ, ഒരു ഡീജനറേഷൻ, അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ നമ്മൾ ഈ പറയുന്നത്. അതായത് ഡിസ്കഷൻ ഇല്ലാതെ, കമ്മിറ്റികൾക്ക് റെഫർ ചെയ്യാതെ ബില്ലുകൾ പാസ്സാക്കി വരിക, അത് വളരെയധികം ഇംപ്ലിക്കേഷൻസ് ഉള്ള ഫാർ റീച്ചിങ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന പല ലെജിസ്ലേറ്റീവ് പ്രപ്പോസൽസും. ഇക്കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മിറ്റിക്ക് റെഫർ ചെയ്യാതെ ഒരു ബില്ല് പാസ്സാക്കാൻ കഴിയും. നമ്മുടെ കേരള നിയമസഭയുടെ ചട്ടങ്ങളനുസരിച്ച് ഒരു ബില്ല് അവതരിപ്പിച്ചാൽ മൂന്ന് ഓപ്ഷൻസേ ഉള്ളൂ. ഒന്ന് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുക, അല്ലെങ്കിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടുക, അതും അല്ലെങ്കിൽ പൊതുജന അഭിപ്രായത്തിന് വേണ്ടി സർക്കുലേറ്റ് ചെയ്യാം. ഈ മൂന്നിലേതെങ്കിലും ഒന്ന് ചെയ്യണം. അതായത് ചുരുങ്ങിയത് ഏതെങ്കിലും ഒരു കമ്മിറ്റി സ്ക്രൂട്ടിനി എങ്കിലും നടക്കും. അതിപ്പോൾ സബ്ജക്റ്റ് കമ്മിറ്റിക്കാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് ആസ് എ മാറ്റർ ഓഫ് റുട്ടീൻ. എന്തുകൊണ്ട് ഈ ബില്ലുകൾ സെലക്ട് കമ്മിറ്റിക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് കൂടുതൽ ബില്ലുകൾ പൊതുജനാഭിപ്രായത്തിന് വേണ്ടി പോകുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ? തീർച്ചയായിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ പോലും അത് ഇത്തരത്തിലുള്ളൊരു സ്ക്രൂട്ടിനി ഉണ്ടാകുന്നില്ല. ഈ ഓപ്ഷൻസ് അവിടെയുണ്ട്, പക്ഷേ ഇതൊന്നും മാൻഡേറ്ററി അല്ല. ഇപ്പോൾ സ്പീക്കറുടെ ഒരു ഡിസ്ക്രിപ്ഷൻ വിട്ടിരിക്കുകയാണിത്. ഇപ്പോൾ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റീസ് വന്നതോടുകൂടി, അതിന് മുമ്പ് സെലക്ട് കമ്മിറ്റീസ് ആയിരുന്നല്ലോ, സെലക്ട് കമ്മിറ്റി, ജോയിൻറ്റ് സെലക്ട് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന ഏർപ്പാടുകളായിരുന്നു. ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി വന്നേ പിന്നെ അതിനൊന്നും പ്രസക്തി ഇല്ലാതായി മാറി. പക്ഷേ അതിൽ ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഈ സെലക്ട് കമ്മിറ്റി പറയുന്നതും ഈ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ സ്ക്രൂട്ടിനി എന്ന് പറയുന്നതിൽ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സെലക്ട് കമ്മിറ്റി എന്ന് പറയുമ്പോൾ അതിൽ മന്ത്രി അതിനകത്ത് മെമ്പറായിരിക്കും, അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗം അതിൽ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെലക്ട് കമ്മിറ്റിക്ക് അമെൻമെൻറ്റ്സ് പാസ്സാക്കിയെടുക്കാൻ പറ്റും അതിനകത്ത്. അങ്ങനെ അമെൻഡ് ആയിട്ടുള്ളൊരു ഫോമിലാണിത് പിന്നെ ഹൗസിൽ വരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റും അതിൻ്റെ ഭാഗമായി, ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തു അമെൻമെൻറ്റ്സ്, ആ രീതിയിൽ വരുന്ന അതാണ് ഈ സെലക്ട് കമ്മിറ്റി. നമ്മുടെ അനുഭവം പറഞ്ഞാൽ സെലക്ട് കമ്മിറ്റിക്ക് പോയ പല ബില്ലുകളും തിരിച്ചു വന്നിട്ടില്ല.
സെലക്ട് കമ്മിറ്റിക്ക് അയക്കും. പക്ഷെ സെലക്ട് കമ്മിറ്റി റിപ്പോർട്ടോടുകൂടി ബില്ല് തിരിച്ച് സഭയിൽ വരുന്നേ ഇല്ല. അങ്ങനെയും സംഭവിക്കുന്നുണ്ട്.